ത്രാശമയം കോരാന്ന് അടിക്കുമ്പോൾ തന്നെ ആദ്യം അവരുടെ ഏഴിട്ട് കണ്ടന്റ് വരും. ആ കണ്ടന്റ് ഫുൾ നെഗറ്റീവ് റിവ്യൂസ് ആണ്. അപ്പോൾ അവരെന്തിന് ഈ കണ്ടന്റ് യൂസ് ചെയ്യുന്നു? അതിനർത്ഥം എന്താണ്? അവർക്ക് അവിടെ റവന്യൂ കൂടണം. അപ്പം പണം നൽകി ഒരു സിനിമയുടെ കണ്ടന്റ് പർച്ചേസ് ചെയ്ത യൂട്യൂബ് ചാനലായ മ്യൂസിക് 247 പ്രാധാന്യം ഇവിടെ പോയി. അപ്പോൾ അത് അനുവദിക്കുന്നത് ആരാണ്? യൂട്യൂബും ഫേസ്ബുക്കും തന്നെയാണ്. സിനിമകൾക്കെതിരെ നെഗറ്റീവായിട്ട് സംസാരിച്ചാൽ, പ്രതികരിക്കാൻ ആരുമില്ലാന്ന് കണ്ടാൽ, നാളെ ഇത് തെരുവുകളിൽ ഇതൊരു സംഘർഷമായി വരാനും സാധ്യതകൾ ഉള്ള ഒരു കണ്ടന്റായി മാറുകയാണ്. എൻ്റെ സിനിമ റിലീസാവുന്നതിന് മുൻപ് തന്നെ ഞാൻ കേസ് ഫയൽ ചെയ്തു. ബിഫോർ റിലീസ് എൻ്റെ സിനിമയ്ക്കെതിരെ ഒരു റിവ്യൂ മറ്റൊരു രാജ്യത്തിരുന്ന് ഒരാൾ ഇടുകയാണ്. അപ്പോൾ ആ രാജ്യത്തിരിക്കുന്ന അല്ലെങ്കിൽ ആ റിവ്യൂ ഇട്ട ആൾക്ക് ആ പോസ്റ്റർ വന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പോകുന്ന ആൾ എന്താ വിചാരിക്കുക? ഈ സിനിമ റിലീസായി, ഈ സിനിമ മോശമായി എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ അത് നമ്മൾ ഓവർസീസ് റിലീസ് ചെയ്യുന്ന സമയത്ത് അത് ആളുകൾ കാണുമ്പോഴത്തേക്കും ആ ഈ സിനിമ അന്ന് കേരളത്തിൽ റിലീസായി ആയിട്ടുണ്ടായിരിക്കാം, അപ്പോൾ അന്ന് ആ സിനിമ മോശമായിട്ടുണ്ടായിരിക്കാം എന്നൊക്കെ ചിന്തിച്ചിട്ട് എത്ര പേര് ആ സിനിമ കാണാതെ പോകും. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ആദ്യത്തെ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ സിനിമ റിലീസിന് ശേഷം എൻ്റെ സിനിമ റിലീസായി ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു MV എന്ന് പറയുന്ന ഒരു കമ്പനി, ഒരു യൂട്യൂബ് ചാനൽ, അവരുടെ കണ്ടന്റുകൾ ഞാൻ ശ്രദ്ധിച്ചപ്പോഴത്തേക്കും സെയിം കണ്ടന്റ് ഒരു 3-ഓ 4-ഓ 5-ഓ ചാനലിൽ സെയിം കണ്ടന്റ്, സെയിം ആക്ടേഴ്സ്, അല്ലെങ്കിൽ ഈ റിവ്യൂ ഇങ്ങനെ സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയുന്ന റോസ്റ്റിംഗ് സ്റ്റൈൽ, നല്ല രസമുണ്ട്, ക്രിയേറ്റീവായിട്ടാണ് അവർ ചെയ്യുന്നത്, ആനിമേഷനൊക്കെ ഫിക്സ് ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് റിവ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനത് കണ്ടു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഇമ്പോർട്ടൻ്റ് കണ്ടന്റ് ആണ് അവർ ചൂസ് ചെയ്തിരിക്കുന്നത്. അവർ ചൂസ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് റിവ്യൂ എത്രത്തോളം അവർക്ക് വരുമാനം ഉണ്ടാക്കും എന്നുള്ളതാണ്. അതിന് അവർ യൂസ് ചെയ്തിരിക്കുന്ന എൻ്റെ സെയിം, ഇപ്പോൾ യൂട്യൂബിനും ഞാൻ ഈ പറയുന്ന യൂട്യൂബിനോടും ഫേസ്ബുക്കിനോടും ഞാനിപ്പം കോടതിയിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന കേസിൽ പറയുന്നുണ്ട്. കാര്യം യൂട്യൂബും ഫേസ്ബുക്കും അനുവദിച്ചിട്ടാണല്ലോ നമ്മുടെ കീവേഡ്സ്. ഇപ്പോൾ റാഹേൽ മകൻ കോര എന്ന സിനിമയുടെ റാഹേൽ മകൻ കോര എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ യൂട്യൂബ് ചാനലിൽ, ഇപ്പോൾ 247 എന്നാണ് ഞാൻ എൻ്റെ കണ്ടന്റ് കൊടുത്തിരിക്കുന്നത്. യൂട്യൂബിൽ നമ്മുടെ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് കണ്ടന്റ് പോകണമെന്നുണ്ടെങ്കിലും അത് 247 നമ്മുടെ കയ്യിൽ നിന്ന് പണം നൽകി പർച്ചേസ് ചെയ്തിട്ടാണ് അവർ വിടുന്നത്. ഇപ്പോൾ റാഹേൽ മകൻ കോര എന്നുള്ള എന്താ പറയുന്നത് കീവേഡ്സ്, അല്ലെ, അതുമായിട്ട് ബന്ധപ്പെട്ട് ഉബൈനി, ആൻസൺ ബോൾ, പിന്നെ നമ്മുടെ ഫുൾ വൺ ലൈൻ, പിന്നെ അതുപോലെ തന്നെ യൂട്യൂബിൽ 247 ഇട്ടിരിക്കുന്ന സിനിമയുടെ ക്രെഡിറ്റ്സ്, അങ്ങനെയുള്ള ഫുൾ ഹാഷ്ടാഗ്സ്, @ എല്ലാം സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തൊക്കെയുണ്ടോ ആ ഫുൾ കണ്ടന്റ് അവിടെ കൊണ്ടിട്ടിരിക്കുകയാണ്. ഏതാ മറ്റൊരു ചാനൽ. എന്നിട്ട് ഈ റാഹേൽ മകൻ കോര എന്ന് അടിക്കുമ്പോൾ തന്നെ ആദ്യം അവരുടെ ഏഴിട്ട് കണ്ടന്റ് വരും. ആ കണ്ടന്റ് ഫുൾ നെഗറ്റീവ് റിവ്യൂസ് ആണ്. അപ്പോൾ അവരെന്തിന് ഈ കണ്ടന്റ് യൂസ് ചെയ്യുന്നു? അതിനർത്ഥം എന്താണ്? അവർക്ക് അവിടെ റവന്യൂ കൂടണം. അപ്പം പണം നൽകി ഒരു സിനിമയുടെ കണ്ടന്റ് പർച്ചേസ് ചെയ്ത യൂട്യൂബ് ചാനലായ മ്യൂസിക് 247 പ്രാധാന്യം ഇവിടെ പോയി. അപ്പോൾ അത് അനുവദിക്കുന്നത് ആരാണ്? യൂട്യൂബും ഫേസ്ബുക്കും തന്നെയാണ്. അപ്പോൾ കോടതിയിൽ ഞാൻ സംസാരിച്ചിരിക്കുന്ന മെയിൻ ഒരു പ്രതിയായിട്ട്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സംസാരിച്ചിരിക്കുന്ന യൂട്യൂബും ഫേസ്ബുക്കും ഇതിന് മറുപടി പറയണം. ഇത് ഒരു എന്താ പറയുന്നത് നിയമവശം ഇതിന് കൊണ്ടുവരണം. ഇനി ഈ വ്ളോഗേഴ്സ് ആണെങ്കിലും ഈ പറയുന്ന രീതിയിൽ ഒരു എന്താ പറയുന്നത് ഒരു വീഡിയോ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവർ അവകാശപ്പെടുന്നവരാണെങ്കിലും ഇവരെ സംബന്ധിച്ച് ഇവർ മറ്റൊരാൾ ചെയ്ത വീഡിയോ, അല്ലെങ്കിൽ മറ്റൊരാൾ നിർമ്മിച്ച സിനിമ, അല്ലെങ്കിൽ അതിൽ അഭിനയിക്കുന്ന ആളുകളെ കുറിച്ചാണ് ഇവർ വ്യക്തിഹത്യ നടത്തി മൂവ് ചെയ്യുന്നത്. അപ്പം അത് വളരെ വലിയൊരു വിഷയമാണ്. കാരണം വ്യക്തിഹത്യ നടത്തി ഇവർ മൂവ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് അഭിനയിച്ച ആളുകൾ, അതിലെ വർക്ക് ചെയ്ത ടെക്നീഷ്യൻസിനെ എത്രത്തോളം മാനസികമായിട്ട് പീഡിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ്. അത് സിനിമ ഇറങ്ങി വിത്തിൻ അവേഴ്സ്, ഒരു 24 hours പോലും അവർ സമയം കൊടുക്കുന്നില്ല. കാരണം ആദ്യം ഞാൻ പറഞ്ഞാണ് ഈ നെഗറ്റീവ് വ്ളോഗ് നെഗറ്റീവ് റിവ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഈ വ്ളോഗേഴ്സ് എല്ലാം ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോ എൻ്റെ ഏറ്റവും മെയിൻ കണ്ടന്റാണ്. ഞാനിപ്പം കോടതിക്ക് സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന ഏറ്റവും മെയിൻ കണ്ടന്റാണ്. അത് ഓൾറെഡി ഞാൻ എൻ്റെ വക്കീലിനെ സബ്മിറ്റ് ചെയ്തു. അവർ പറഞ്ഞു ഇത് തന്നെ മതി, ഏറ്റവും വലിയ ധാരാളം. കാരണം അവരാണ് തുടങ്ങുന്നതേ ഉള്ളൂ, കുറച്ച് ഫോളോവേഴ്സേ ഉള്ളൂ ആ കമ്പനിക്ക്, യൂട്യൂബ് ചാനലിന്. അതെന്ന് വെച്ചാൽ അവർ സിനിമ കണ്ടിട്ട് അതിനകത്ത് തുടക്കത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾക്ക് കണ്ടന്റ് ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തില്ല, അപ്പം ഞങ്ങൾ തുടങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇങ്ങനെ ചെയ്തു തുടങ്ങിയിരിക്കുന്നു. എന്നിട്ട് വീഡിയോ എല്ലാം പറഞ്ഞ് റിവ്യൂ എല്ലാം റോസ്റ്റിംഗ്, റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല, റോസ്റ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല, സിനിമയെ റോസ്റ്റ് ചെയ്യാന്ന് പറയും. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ. അപ്പോൾ ആ റോസ്റ്റിംഗ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറയുന്നത് ഞങ്ങളുടെ റിവ്യൂ, ഞങ്ങൾ പറഞ്ഞ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യുന്നതായി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, അത് ചെയ്യുന്നത്. അതിൻ്റെ തൊട്ട് താഴെ ഫുള്ള് നമ്മുടെ വൺ ലൈൻസും അതുപോലെ തന്നെ ക്രെഡിറ്റ്സും അതുപോലെ തന്നെ കീവേഡ്സും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താണ്? അവർ റവന്യൂ ഉണ്ടാക്കാനും സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനുമാണ് ഇപ്പോൾ അവർക്ക് ഓടി നടന്ന് കണ്ടന്റുകൾ കിട്ടാത്തതുകൊണ്ട് അവർ ഇതിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ എല്ലാവരും ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇതിനൊരു കടിഞ്ഞാൺ വേണം എന്നുള്ളതാണ് നിയമപരമായിട്ട്. ഇനി എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇങ്ങനെയുള്ള റോസ്റ്റിംഗ് എന്നൊരു സിസ്റ്റത്തിലേക്ക് മലയാള സിനിമ എത്തിച്ചിരിക്കുന്നത്. ഈ അശ്വന്ത് കോക്ക് തീർച്ചയായിട്ടും നീലി സത്യമാരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, തമിഴ്നാട്ടിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റോസ്റ്റിംഗ് റിവ്യൂർ ആയിരുന്നു. വലിയ വലിയ വമ്പൻ ആർട്ടിസ്റ്റുകളുടെയൊക്കെ സിനിമകളെയും വമ്പൻ ഡയറക്ടേഴ്സും സിനിമകളെയൊക്കെ ഭയങ്കര റോസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അയാൾ ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് കുറേ ഫോളോവേഴ്സ്, ഞാനെനിക്ക് നെഗറ്റീവ് പറയാൻ ധൈര്യം ഉണ്ടാവുക എന്ന് പറയുന്ന സാധനമുണ്ട്. അത് സോഷ്യൽ മീഡിയയിൽ ഇരുന്നാണ് ഇപ്പം പുറത്ത് രാജ്യത്തിന് പുറത്തിരുന്നാണ് പലരും ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം വലിയ വലിയ ആക്ടേഴ്സിനെ തെറി പറഞ്ഞും അവരെ മോശമാക്കി ചിത്രീകരിച്ച് ഇവിടെ ഒരുപാട് പേര് വളർന്നു വന്നിട്ടുണ്ട് ഇല്ലേ. നമുക്ക് പേഴ്സണലി അറിയാം അവരെയൊക്കെ. അവരിപ്പോൾ നാട്ടിന് പുറത്തിരുന്ന് പറയുമ്പോഴത്തേക്ക് അവർക്കെതിരെ പ്രതികരിക്കാൻ ഇവിടെ ആർക്കൊന്നും പറ്റിയിട്ടില്ല. അവർ ഓൾറെഡി അവിടെ ഇരുന്ന് വളർന്ന് വലുതായി പിന്നെ ഇവിടെ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ആ വിട്ടേക്കാം, ഇവർ പറയുന്നതല്ലേ ഇങ്ങനെ അങ്ങ് പോക്കട്ടെ എന്ന് വിചാരിച്ചാണ്. അവിടെയാണ് ഈ പറയുന്ന അശ്വന്ത് കോക്ക് ഈ നീലസത്യമാരൻ എന്ന് പറയുന്ന വ്യക്തിയെ ഫോളോ ചെയ്ത് ഇവിടെ മലയാളത്തിലേക്ക് ഇങ്ങനൊരു കണ്ടന്റ് ക്രിയേറ്റർ സ്വയം വിശേഷിപ്പിക്കുന്നത് അയാൾ മലയാള സിനിമ രാജാവിനെ പോലെയാണ്. മലയാള സിനിമ അല്ലെ സിനിമ എന്തിനേയും ഇവരെ ജഡ്ജസ് ഇരുന്ന് സിനിമ കണ്ടിട്ട് ഒരു സിനിമ ഒരു മത്സരം നടക്കുന്ന പോലെയാണ്. ഇപ്പം മലയാള സിനിമയും സിനിമകളും സിനിമകളുടെ മത്സരം നടക്കുന്ന പോലെയാണ് ഇവരൊക്കെ റിവ്യൂ പറയുന്നത്. മൂന്നാല് പേരുണ്ട്, അവരെല്ലാം ആസ്ഥാന മലയാള സിനിമയുടെ ജഡ്ജസ് ആയിട്ടാണ് ഇപ്പം അവർ സ്വയം വിശേഷിപ്പിച്ചിരിക്കുന്നത്. അവർ പറഞ്ഞാലേ സിനിമ നന്നാവുള്ളൂ, അവർ പറഞ്ഞില്ലേലും ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ രീതിയിൽ അവരുടെ സൈഡിൽ നിന്ന് സിനിമയുടെ റിവ്യൂ കേട്ടാലേ നന്നാവുള്ളൂ എന്നുള്ള രീതിയിലൊരു ടീം ഓഫ് പീപ്പിൾ. അപ്പം എനിക്ക് പറയാനുള്ളത് നീല സത്യമാരൻ ഇതുപോലെ തന്നെ ഇത് റിവ്യൂ ചെയ്ത് ഇങ്ങനെ സിനിമയെ റോസ്റ്റ് ചെയ്ത് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും പുള്ളിയുടെ ഫോളോവേഴ്സ് തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു സിനിമ ചെയ്തുകൂടെ, നിങ്ങൾക്കൊരു സിനിമ ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പിന്നെ നിർബന്ധിതനായി അങ്ങനെ സിനിമ ചെയ്തു എന്ന് കേട്ടു. പിന്നെ അതിനുശേഷം സിനിമ ചെയ്തു ഒരു ദിവസം പോലും തിയേറ്ററിൽ ഓടിയില്ല, അങ്ങനെ അയാൾ റിവ്യൂ ഒക്കെ നിർത്തി പോയെന്നാണ് എൻ്റെ അറിവ്. എനിക്ക് പൂർണ്ണമായിട്ട് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്നത് ഭാവിയിൽ മലയാള സിനിമയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇങ്ങനെ വാദം വരാതെ അല്ലെങ്കിൽ സിനിമകൾക്കെതിരെ നെഗറ്റീവായിട്ട് സംസാരിച്ചാൽ പ്രതികരിക്കാൻ ആരുമില്ലാന്ന് കണ്ടാൽ നാളെ ഇത് തെരുവുകളിൽ ഇതൊരു സംഘർഷമായി വരാനും സാധ്യതകൾ ഉള്ള ഒരു കണ്ടന്റായി മാറുകയാണ് ഇങ്ങനെ സിനിമാക്കാർക്കെതിരെ. ഇപ്പോൾ സാധാരണക്കാരൻ എന്താ ചിന്തിക്കുന്നത്, ഫേക്ക് ഐഡിയ ആണോ അതോ നോർമൽ ഐഡിയ ആണോ അറിയില്ല. അപ്പോൾ സാധാരണക്കാരൻ എല്ലാം ചിന്തിച്ച് വരിക സിനിമ മൊത്തത്തിൽ മോശമായിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പറഞ്ഞ് സിനിമകളെ ഇവർ താറടിച്ച് സിനിമാക്കാരെ താറടിച്ച് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ കയ്യിൽ ഞാൻ കൃത്യമായിട്ടുള്ള പ്രൂഫ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്, കോടതിക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിനൊരു കോടതി തീർച്ചയായിട്ടും ന്യായമായിട്ട് തന്നെ ഇതിനൊരു നിയമം കൊണ്ടുവരും എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് തീർച്ചയായിട്ടും ഇങ്ങനൊരു നിയമം കൊണ്ടുവരും എന്നുള്ളതിൻ്റെ തെളിവാണ് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി എനിക്ക് തൊട്ടു മുമ്പ് പോയൊരു കംപ്ലയിൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അമിസ് കിസ് ക്യൂരി അത് അന്വേഷിക്കുകയും ഇപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് ഇനി 25-ാം തീയതി അതിൻ്റെ റിപ്പോർട്ട് അല്ലെങ്കിൽ അത് വിധി പറയാനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് കോടതി ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതുവരെ ഞങ്ങൾ വീണ്ടും വെയിറ്റ് ചെയ്യുകയാണ്. റാഹിൽ മകൻ പോലെ എന്തായാലും 25-ാം തീയതി വരെ തിയേറ്റേഴ്സിൽ കാണുമോ ഇല്ല എന്നുള്ളത് സെക്കൻഡറി, പക്ഷേ മലയാള സിനിമ തീർച്ചയായിട്ടും ഇവിടെ നിലനിൽക്കേണ്ട ഒരു വ്യവസായമാണ്. കാരണം ഗവൺമെൻറ്റിന് 18% ടാക്സ് കെട്ടിയിട്ട് കോടി എത്ര, ഇപ്പം ഞാൻ ചെയ്ത സിനിമ ഒരു അത്രയും വലിയ വമ്പൻ ബഡ്ജറ്റുള്ള സിനിമയല്ല. അപ്പം അതുപോലെ തന്നെ വമ്പൻ ബഡ്ജറ്റിലുള്ള ചാവേർ പോലുള്ള സിനിമകളും അതുപോലെ തന്നെ ഇപ്പം ലിയോ പോലുള്ള സിനിമകളൊക്കെ കോടാനുകോടി രൂപ മുടക്കിയിട്ടാണ് അവർ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്ന് എത്രത്തോളം ഒരു സിനിമയ്ക്ക് കളക്ഷൻ വരും എന്നുള്ളത് നമ്മൾ ചിന്തിക്കാമെന്നുള്ളത്. ഇനിഷ്യൽ കളക്ഷനെയാണ് ഇങ്ങനെയുള്ള നെഗറ്റീവ് റിവ്യൂസ് വിത്തിൻ മണിക്കൂറുകൾക്കുള്ളിൽ നടക്കുന്ന നെഗറ്റീവ് റിവ്യൂസ് ബാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊരു വിലക്ക് വരണം. അത് ഇവർ മലയാള സിനിമയുടെ ജഡ്ജസ് അല്ല, ഈ റിവ്യൂ മേക്കേഴ്സും അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സും മലയാള സിനിമയുടെയോ സിനിമകളുടെയോ ജഡ്ജസ് അല്ല എന്ന് തീർച്ചയായിട്ടും കോടതി മനസ്സിലാക്കണം, ഗവൺമെൻറ് മനസ്സിലാക്കണം, കേന്ദ്ര ഗവൺമെൻറ് മനസ്സിലാക്കണം. ഇതിന് തീർച്ചയായിട്ടും ഒരു വിലങ്ങ് കൊണ്ടുവരണം. കാരണം ഫേക്ക് ഐഡികൾക്കെതിരെയും അതുപോലെ തന്നെ നെഗറ്റീവ് കണ്ടന്റ് റിവ്യൂസിൽ നിന്നുണ്ടാകുന്ന റവന്യൂ ഇവർക്ക് കൃത്യമായിട്ട് ഒരു എന്താ പറയുന്നത് റെപ്യൂട്ടഡ് കമ്പനികൾ ഇഷ്ടംപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ റെപ്യൂട്ടഡ് കമ്പനികൾ യൂട്യൂബേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്, റെപ്യൂട്ടഡ് ആയിട്ട് ഇവരുടെ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഇവരുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പം നമ്മൾ ടാക്സ് അടയ്ക്കുന്ന പോലെ തന്നെ ഇവരും ടാക്സ് അടച്ച് കൃത്യമായിട്ടുള്ള കണ്ടന്റുകളാണോ ഇവർ സ്പ്രെഡ് ചെയ്യുന്നതെന്നൊക്കെ ഈ പറയുന്ന യൂട്യൂബ് ഫേസ്ബുക്ക് മോണിറ്റർ ചെയ്യപ്പെടണം. അതുപോലെ നമ്മുടെ നിയമ സംവിധാനത്തിൽ മലയാള സിനിമയ്ക്കും സിനിമാ ലോകത്തിനും ഒരു കൃത്യമായിട്ടുള്ള ഒരു സൈബർ വിങ് ഉണ്ടാവണം എന്നുള്ളത് കൂടി ഞാൻ കോടതിയെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിനെല്ലാം കോടതിയും ഗവൺമെൻറ്റും എല്ലാം ന്യായമായിട്ട് തന്നെ എല്ലാവരുടെ കൂടെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ
ഈ സിനിമയായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് തട്ടിപ്പുകളും നടക്കുന്നുണ്ട്. ഈ പറയുന്ന എന്താ പറയുന്ന റിവ്യൂ, അതുപോലെ തന്നെ പല മെസ്സേജ് ക്യാമ്പയിനിങ് എന്ന് പറഞ്ഞൊരു പരിപാടികളും ഉണ്ട്. അതും ഭയങ്കര ഫേക്കായിട്ട് നടക്കുന്നുണ്ട്. 35,000 രൂപ മുതൽ 100,000 രൂപ വരെ പലരും ആവശ്യപ്പെട്ട് മൂവി എന്നവരുണ്ട്. അവർക്ക് കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിനകത്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ധമ്മെന്ന് പറഞ്ഞിട്ട് ഈ സാധനം ഫുള്ളായിട്ട് സ്പ്രെഡ് ആവും എല്ലാ മൂവി ഗ്രൂപ്പുകളിലേക്കും, അതുപോലെ തന്നെ യൂട്യൂബ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ പ്രൊമോഷൻ ഫീൽഡിലൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ പറയുന്ന പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും അത് നെഗറ്റീവായിട്ട് പരത്തുകയും അതുപോലെ പണം കൊടുത്തില്ലെങ്കിലും നെഗറ്റീവായിട്ട് പരത്തുകയും ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഒരു വിലങ്ങ് നേടി ഗവൺമെൻറ് കൊണ്ടുവരും എന്നുള്ളത് ഉറപ്പാണ്. അത് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ അതിൻ്റെ പ്രൂഫുമായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ മാത്രമല്ല, പ്രൊഡ്യൂസർ അസോസിയേഷനും മൂവ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇതിന് തൊട്ടുമുമ്പ് ഇറങ്ങിയ ഒരു സിനിമയുടെ ആ ടീമും മൂവ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ സൈബർ സെൽ ഇപ്പം മൂവ് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് മൂവ് ചെയ്യുന്നുണ്ട്. ടോട്ടാലിറ്റിയിൽ ഇത് ഓൾറെഡി മോണിറ്റർ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതിനൊരു നല്ലൊരു വശം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.